ഹാപ്പി നഴ്സസ് ഡേ ടു ഓൾ ദി നഴ്സസ് ഓൾ അറൌണ്ട് ദി വേൾഡ്. നമ്മൾ എല്ലാ വർഷവും നഴ്സസ് ഡേ ആഘോഷിക്കുന്നത് നമ്മ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്. കഴിഞ്ഞ 2019 വരെ നമ്മൾ മെയ് 6 മുതൽ 12 വരെ നമ്മൾ നഴ്സസ് വീക്കായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷേ ഈ കോവിഡ് പാൻഡമിക് കാരണം നമ്മൾ ഈ 2 വർഷം കൊണ്ട് അത് ആഘോഷിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. ഈ വർഷം നമ്മുടെ നഴ്സസ് എല്ലാം കോവിഡ് പോരാളികളായിട്ടാണ് അവരുടെ ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നഴ്സുമാര് ഈ കോവിഡ് കാലത്ത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒക്കെയാണ് പേഷ്യൻസിന്റെ അടുത്ത് PPE കിറ്റ് ഒക്കെ ഇട്ട് വർക്ക് ചെയ്യുന്നത്. അത് അവരെ സംബന്ധിച്ചോടെ ഒരു വലിയ ചാലഞ്ചാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ക്രിമിയൻ വാറിലെ സോൾജേഴ്സിനെ പരിചരിച്ച അതേ അവസ്ഥയാണ് ഇന്ന് നമ്മളുടെ ചുറ്റുപാടും ഈ കോവിഡ് പാൻഡമിക്കിൽ നമ്മൾ നേരിടുന്നത്. നഴ്സുമാർ ഫാമിലിയെ വിട്ട്, കുഞ്ഞുങ്ങളെ വിട്ട് പല നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസ് എല്ലാം മറന്നാണ് ഇന്നും ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ പേഷ്യൻസിനെ പരിചരിക്കുന്നത്. നമ്മുടെ നഴ്സുമാർ ഈവൻ ആരോഗ്യം പോലും അവർ നോക്കാതെ ഈവൻ 12 hours വരെയാണ് അവർ PPE കിറ്റിൽ നിന്ന് നഴ്സ് പേഷ്യൻസിനെ പരിചരിക്കുന്നത്. SVT ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ നഴ്സുമാർ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഇത്രയും ഫസ്റ്റ് വേവിൽ നമ്മൾക്ക് ഇത്ര പേഷ്യൻസ് വന്നിട്ടില്ല. പക്ഷേ സെക്കൻഡ് വേവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ പേഷ്യൻസ് നമ്മൾക്കുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാഫിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സ്റ്റേജ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനും. പക്ഷെ ഇപ്പോൾ അവര് ഒരുവിധം മാനേജ് ചെയ്ത് പോകുന്നു. അതിന്റെ ഹോസ്പിറ്റൽ നഴ്സസിന് എല്ലാ സപ്പോർട്ടും നമ്മുടെ മാനേജ്മെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫ്രം ദ ബിഗിനിങ് ഫ്രം ട്രയാജിങ് തൊട്ട് നമ്മുടെ പേഷ്യന്റിന്റെ ടോട്ടൽ കെയർ വരെ നഴ്സസിന് നല്ല പ്രൊട്ടക്ഷനാണ് നമ്മൾ ഹോസ്പിറ്റൽ കൊടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുമുണ്ട്. എന്റെ അഡ്വൈസ് ഫോർ മൈ നഴ്സസ്, നിങ്ങളുടെ ആരോഗ്യം നല്ലതുപോലെ സൂക്ഷിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഫാമിലിക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഹോസ്പിറ്റലിനും വിലയേറിയതാണ്.